വിതറുന്നു നാഥൻ തൂകുന്നു കൃപകൾ സ്വർഗ കവാടം തുറക്കുമീ നിമിഷം അത്യുന്നതൻ ലോകൈകനാഥൻ ദൈവം, മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റ ദൈവം, ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്ന ദൈവം, ഇതാ നമ്മുടെ മുന്നിൽ. പ്രത്യാശയുള്ളവരാകുവാൻ, പ്രത്യാശയോടെ ജീവിക്കുവാൻ ഈ ദിനത്തിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുകയാണ്. മക്കവിയക്കാരുടെ രണ്ടാം ലേഖനത്തിൽ 8:18 ഇപ്രകാരം വചനം നമ്മൾ കാണുന്നുണ്ട്. അവർ ആയുധങ്ങളിലും സാഹസ്യകൃത്യങ്ങളിലും ആശ്രയിക്കുന്നു, എന്നാൽ ഞങ്ങൾക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെയും അങ്കുലി ചലനം കൊണ്ട് തറവറ്റിക്കുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് ഞങ്ങളുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ മരിച്ചവരെ ഉയർപ്പിക്കുന്ന ദൈവത്തിലാണ്. നമുക്ക് തിരുവചനം ഒന്ന് ധ്യാനപൂർവം ശ്രവിക്കാം. കൊരിന്തോസുകാർക്ക് എഴുതിയ 2:16-18 തിരുവചനങ്ങൾ. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല,
ഞങ്ങളിലെ ഭാഗ്യമനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ്. അവയുടെ ഫലമോ അനുഭവമായ മഹത്വവും ദൃശ്യമായവയിലല്ല അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളും. ഈ ഭൂമിയിൽ കാണുന്ന ദൃശ്യങ്ങളൊക്കെ നശ്വരങ്ങളാണ്. എന്നാൽ ഈ ഭൂമിക്ക് തരാൻ കഴിയാത്ത, ഈ ഭൂമിക്ക് നൽകാനായിട്ട് കഴിയാത്ത, ഭൂമിയിൽ കാണാത്ത ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. അവയാണ് അനശ്വരങ്ങളെന്ന് ഈ ദിനത്തിൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പലപ്പോഴും നമ്മൾ നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ച് ധ്യാനിക്കാറുണ്ടോ? ദൈവം എന്തിനു വേണ്ടിയാ എന്നെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്? ദൈവം മനുഷ്യനെ എന്തിനു വേണ്ടിയാ സൃഷ്ടിച്ചത്? അവൻ്റെ അന്ത്യമെന്താണ്? ഈ ഭൂമിയിൽ തീരുന്നതാണോ മനുഷ്യജീവിതം? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നാം നമ്മളോട് തന്നെ ചോദിക്കുമ്പോഴാണ് നമ്മുടെ അസ്തിത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളുമൊക്കെ അപ്രതീക്ഷിതമായി ഈ ഭൂമിയിൽ കടന്നു വന്നവരല്ല. ഒരു ബൈ ചാൻസായിട്ട് ഈ ഭൂമിയിൽ കടന്നു വന്നവരല്ല. ദൈവിക പദ്ധതിയുടെ ഭാഗമായി ഈ ഭൂമിയിൽ കടന്നു വന്നവരാണ് നാം ഓരോരുത്തരും. എന്തിനു വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ജ്ഞാനത്തിൻ്റെ പുസ്തകം 2:22-24 തിരുവചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല, വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല, നിരപരാധർക്കുള്ള സമ്മാനം വിലവച്ചില്ല. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിലേക്ക് പ്രവേശിച്ചു, അവൻ്റെ പക്ഷക്കാർ അതനുഭവിക്കുന്നു. അതേ പ്രിയമുള്ളവരെ, ദൈവം എന്നെയും നിങ്ങളെയും അനശ്വരതയ്ക്ക് വേണ്ടിയാണ് സൃഷ്ടിച്ചത്. മരണത്തിൽ അവസാനിക്കുന്ന, പ്രത്യാശകൾ ഇല്ലാത്ത ഈ ഭൂമിയിൽ മാത്രം അവസാനിക്കുന്ന ഒരു ജീവിതമല്ല, മറിച്ച് നിത്യതയിലേക്ക് എത്തിച്ചേരുവാനുള്ള ആ നിത്യത ലക്ഷ്യം വച്ചുള്ള പ്രത്യാശയുടെ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം ഈ ഭൂമിയിൽ നമ്മെ ഓരോരുത്തരെയും നിലനിർത്തിയിരിക്കുകയാണ്. മക്കവേയക്കാരുടെ 2 7 1 നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു വലിയൊരു സത്യമുണ്ട്. ഒരമ്മയെയും 7 രാജാവ് അവർക്ക് നിഷിദ്ധമായ, വിശ്വാസത്തിന് വിരുദ്ധമായ പന്നിമാംസം ഭക്ഷിക്കണമെന്ന് ഈ അമ്മയോടും 7 ആവശ്യപ്പെടുമ്പോൾ അവർ വിശ്വാസത്തിന് വേണ്ടി, അദൃശ്യമായ നിത്യജീവന് വേണ്ടി അത് ഭക്ഷിക്കുകയില്ലെന്ന് അവർ ധൈര്യപൂർവം രാജാവിനോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഇവരുടെ ഓരോ മരണവും നമ്മൾ ധ്യാനപൂർവം ആ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ അവരെ വിലപ്പെടുത്തിയത് ഈ പ്രത്യാശയാണ്, നിത്യജീവനിലുള്ള പ്രത്യാശ. 1 മകനെ വറച്ചട്ടിയിലിട്ട് പൊരിച്ച്, അവൻ്റെ ശരീരത്തെ പൊരിച്ചെടുക്കുമ്പോൾ മറ്റ് സഹോദരങ്ങൾ ഇത് കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, അവൻ അന്ത്യശ്വാസം വലിച്ചു കഴിയുമ്പോൾ രണ്ടാമനോട് വിളിച്ചിട്ട് രാജാവ് ആവശ്യപ്പെടുകയാണ്, നീ വിശ്വാസം ത്യജിച്ച് ഈ പന്നിമാംസം കഴിക്കുമോ? അവൻ പറയുകയാണ്, ഇല്ല. അന്ത്യശ്വാസം വലിക്കുമ്പോൾ അവൻ പറഞ്ഞു, 2 7:9 ഈ 2 മകൻ പറയുകയാണ്, അവൻ അന്ത്യശ്വാസം വലിക്കുമ്പോൾ അവൻ പറഞ്ഞു, നീച, ഈ ജീവിതത്തിൽ നിന്ന് നീ ഞങ്ങളെ പുറത്താക്കുന്നു, എന്നാൽ പ്രപഞ്ചത്തിൻ്റെ അധിപൻ ഞങ്ങളെ അനശ്വരമായ നവജീവിതത്തിലേക്ക് ഉയർപ്പിക്കും. അതെ, ഈ പ്രത്യാശയാണ് ആ പ്രതിസന്ധിയെ കീഴ്പ്പെടുത്തുവാൻ ആ മക്കളെ ശക്തിപ്പെടുത്തിയത്.
വീണ്ടും നമ്മൾ മൂന്നാമത്തെ മകനെ ഈ രാജാവും ആ അനുചരന്മാരും പീഡനങ്ങളിലൂടെ കടത്തിവിട്ട് അവനെ വിശ്വാസത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ ശ്രമിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ, ദൈവം വാഗ്ദാനം ചെയ്ത നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ ആ പരീക്ഷണങ്ങളെ കീഴ്പ്പെടുത്തുവാൻ അവനെ ബലപ്പെടുത്തുകയാണ്. മക്കവേക്കാരുടെ രണ്ടാം പുസ്തകം 7:10 പിന്നീട് മൂന്നാമൻ അവരുടെ വിനോദത്തിനിരയായി. അവർ ആവശ്യപ്പെട്ട് ഉടനെ അവൻ സധൈര്യം കൈകളും നാവും നീട്ടിക്കൊടുത്ത് അഭിമാനപൂർവം പറഞ്ഞു, ഇവ എനിക്ക് ദൈവം തന്നതാണ്, അവിടുത്തെ നിയമങ്ങൾക്ക് വേണ്ടി ഞാൻ അവയെ തുച്ഛമായി കരുതുന്നു, അവിടുന്ന് അവ തിരിച്ചു തരുമെന്ന് എനിക്ക് പ്രത്യാശയുണ്ട്. അതെ, ഈ പ്രത്യാശയാണ് പ്രിയമുള്ളവരെ ഈ കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടത്. വീണ്ടും നാലാമത്തെ മകനെ ഈ അമ്മയുടെ മുന്നിൽ വച്ച് ഈ രാജാവും ഈ അനുചരന്മാരും പീഡനങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ അവനും പറയുന്നുണ്ട്. 7:14 നാലാമത്തെ മകൻ പറയുകയാണ്, മരണത്തോടടുത്തപ്പോൾ അവൻ പറഞ്ഞു, പുനരുത്ഥാനത്തെക്കുറിച്ചും ദൈവം നൽകുന്ന പ്രത്യാശ പുലർത്തിക്കൊണ്ട് മനുഷ്യകരങ്ങളിൽ നിന്ന് മരണം വരിക്കുന്നത് ഉത്തമമാണ്. എന്നാൽ നിങ്ങൾക്ക് പുനരുത്ഥാനമില്ല, പുതിയ ജീവിതവുമില്ല. പ്രിയമുള്ളവരെ, ആറാമനും ഏഴാമനെയും ഇതുപോലെ ഈ സഹനങ്ങളിലൂടെ അവരെ കടത്തിവിടുമ്പോൾ, പീഡനങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ ഏഴാമനും പറയുകയാണ്, അവൻ തൻ്റെ പ്രത്യാശ മുഴുവൻ കർത്താവിൽ അർപ്പിച്ചുകൊണ്ട് മാലിന്യമേൽക്കാതെ അവർ മരണത്തെ പുൽകി. 7:20 ഒറ്റ ദിവസം 7 പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും കർത്താവിലുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു. ഈ അമ്മ ഈ തൻ്റെ 7 മക്കളും ഈ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നത് കണ്ടിട്ടും അമ്മ വിശ്വാസം ഉപേക്ഷിച്ചില്ല. അമ്മയുടെ ഉള്ളിൽ നിത്യതയെക്കുറിച്ചുള്ള ഒരു പ്രത്യാശയുണ്ടായിരുന്നു. അമ്മ ഈ മക്കൾക്ക് നിത്യതയെക്കുറിച്ചുള്ള പാഠങ്ങൾ കുഞ്ഞായിരുന്നപ്പോൾ അവരെ പഠിപ്പിച്ചു. പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയമുള്ള യുവതി യുവാക്കളെ, പ്രിയമുള്ള വാർദ്ധക്യത്തിലായിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ഉള്ളിലെ പ്രത്യാശ എന്താണ്? നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശയാണോ? ജീവിക്കുന്ന ദൈവം മരണത്തെ തോൽപ്പിച്ചുയർത്തെഴുന്നേറ്റ് നമ്മുടെ കൂടെ വസിക്കുന്ന ദൈവത്തിലുള്ള ഉറച്ച പ്രത്യാശ വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടോ? 146:5 നമ്മൾ വായിക്കുന്നുണ്ട്, യാക്കോബിൻ്റെ ദൈവം തുണയായിട്ടുള്ളവൻ, തൻ്റെ ദൈവമായ കർത്താവിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഭാഗ്യവാൻ. അതെ, ഞാൻ എന്തിലാണ് പ്രത്യാശ വച്ചിരിക്കുന്നത്? ഈ ദിനത്തിൽ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമ്മളായിരിക്കുമ്പോൾ നാം ഓരോരുത്തരും നമ്മളോട് ചോദിക്കണം, എൻ്റെ പ്രത്യാശ എന്താണ്? ഈ ഭൂമിയിൽ തീരുന്ന കുറേ കാര്യങ്ങൾ നേടുവാനാണോ? ഈ ഭൂമിയിൽ അവസാനിക്കുന്ന കുറേ കാര്യങ്ങൾ നേടിയെടുത്ത് കെട്ടിപ്പൊക്കി സമ്പാദിച്ച് ഇവിടെ അവസാനിക്കാനുള്ളതാണോ? എങ്കിൽ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1 15:19 നമ്മുടെ ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കേണ്ട ഒരു വചനമാണ്, നമ്മുടെ ഹൃദയങ്ങളിൽ കോറിയിടേണ്ട വചനമാണ്. പൗലോസ് ലീഹ പറയുകയാണ്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരെങ്കിൽ നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഭാഗ്യമുള്ളവരായി മാറണമെങ്കിൽ നിത്യതയെ പ്രത്യാശയോടെ കൊണ്ടു നടക്കണം. ഈ അടുത്ത സമയത്ത് ഒരു സഹോദരി കൗൺസിലിങ്ങിന് വന്നതാണ്, മക്കളുമായി കടന്നു വന്നു. അവർ പറയുകയാണ്, അച്ഛാ, കോടികളുടെ കടബാധ്യതയാണ്. കാര്യം അന്വേഷിച്ചപ്പോൾ ഈ സഹോദരിയുടെ ഭർത്താവ് ഒരു ലോട്ടറി എടുത്തു. ലോട്ടറി എടുത്തപ്പോൾ അദ്ദേഹത്തിന് ലോട്ടറി ടിക്കറ്റ് അടിച്ചു. 15 ലക്ഷമാണ് അടിച്ചത്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് 15 ലക്ഷം അടിച്ചു. എല്ലാവരും പറഞ്ഞു, വലിയ ഭാഗ്യമാണ്, ആ കുടുംബത്തിന് കിട്ടിയ ഭാഗ്യം കണ്ടോ, ഒന്നും അധ്വാനിക്കാതെ 15 ലക്ഷം കിട്ടി. പ്രിയമുള്ളവരെ, ഈ 15 ലക്ഷം കിട്ടിയ ഈ മനുഷ്യൻ ഈ 15 ലക്ഷം എടുത്ത് പല കാര്യങ്ങൾക്കായിട്ട് ചെലവഴിക്കാൻ തുടങ്ങി. എല്ലാവരും അയാളെ നോക്കി അസൂയപ്പെട്ടു. എല്ലാവരും വിചാരിച്ചു, ഈ മനുഷ്യൻ വലിയ ഭാഗ്യമുള്ള മനുഷ്യനാണെന്ന്. ഇദ്ദേഹത്തിന് പണ്ടേ ഉള്ള ഒരു ശീലമാണ് ലോട്ടറി ടിക്കറ്റുകൾ എടുക്കുക. നമുക്കറിയാം, ലോട്ടറി വിൽക്കുന്നവർ പറയുന്ന എന്താണ്? ഇതാ ഭാഗ്യം, ഭാഗ്യം, നാളെയാണ്, നാളെയാണ്. ഈ ഭാഗ്യത്തിൽ ആകൃഷ്ടനായ ഈ മനുഷ്യൻ എല്ലാ ദിവസവും ലോട്ടറി എടുക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം 15 ലക്ഷത്തിൻ്റെ ആ ലോട്ടറി അദ്ദേഹത്തിന് അടിച്ചു. അദ്ദേഹം ആ പൈസ വെച്ച് അദ്ദേഹം പല ബിസിനസ്സുകളിൽ ഇറങ്ങി പുറപ്പെടാനായിട്ട് തുടങ്ങി. പ്രിയമുള്ളവരെ,
വർഷങ്ങൾ കഴിയുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ കരം കയ്യിലെ പണമെല്ലാം എവിടെ നഷ്ടപ്പെട്ടു എന്നറിയില്ല, എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥ. എന്നിട്ടും ഈ മനുഷ്യൻ ലോട്ടറി എടുക്കുമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ സഹോദരി വേദനയോടെ പറയുകയാണ്, അച്ഛാ ഇന്ന് ഞങ്ങൾ കോടികളുടെ കടബാധ്യതയിലാണ്, ഞാൻ ഞെട്ടിപ്പോയി. 15 ലക്ഷം ലോട്ടറി അടിച്ചിട്ട് ആ സഹോദരി ഇന്നിപ്പോൾ ആ കുടുംബം കോടികളുടെ കടബാധ്യതയിലാണ്. കാര്യം അന്വേഷിച്ചു വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരു ചിരി വരുന്ന രീതിയിൽ ഒരു സംഭവം ഈ സഹോദരി പറയുകയാണ്, അച്ഛാ ഈ മനുഷ്യൻ പിന്നെയും ലോട്ടറി എടുക്കാൻ തുടങ്ങി. ലോട്ടറി എടുത്തെടുത്ത് ലോട്ടറി കച്ചവടക്കാരന് അദ്ദേഹത്തിന് തന്നെ ഒരു 1 ലക്ഷം അടുപ്പിച്ച് കടം കൊടുക്കാനുണ്ട്. ഈ മനുഷ്യനെ അന്ധകാര ശക്തി, പൈശാചിക ശക്തി, ഈ ലോകത്തിലെ ഭാഗ്യത്തെ കുറിച്ച് പറഞ്ഞ് ഈ ലോകത്തിലെ കാര്യങ്ങൾ കാണിച്ച് ഇതാണ് ഇതിലൂടെ നേടുന്നതാണ് ഭാഗ്യമെന്ന് കരുതി ഈ മനുഷ്യനെ തകർച്ചയിൽ കൊണ്ടെത്തിച്ചു. പ്രിയമുള്ളവരെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയ കാര്യമാണ്. നമ്മൾ അദൃശ്യമായ നിത്യതയെ ലക്ഷ്യം വെച്ചു പോയാൽ നമ്മൾ ഇങ്ങനെയുള്ള ചതിക്കുഴികളിൽ ചെന്ന് വീഴില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം. അവിടുത്തെ പാദം ചുംബിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ മുമ്പിൽ നമുക്കുള്ളതെല്ലാം സമർപ്പിക്കാം. മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല. ഇന്ന് അനേകര് തങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണമടഞ്ഞവരെ ഓർത്ത് വേദനിക്കുന്നുണ്ട്, ദുഃഖിക്കുന്നുണ്ട്. അയ്യോ, അവരുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് എന്തൊക്കെ നേടാമായിരുന്നു, അല്ലെങ്കിൽ അയ്യോ അവർ മരിച്ചത് ഒരു നഷ്ടമായി പോയല്ലോ അവർക്ക് എന്നൊക്കെ കരുതുന്നവരുണ്ട്. പ്രിയമുള്ളവരെ, ഓർക്കണം, മരണത്തിലൂടെയാണ് നിത്യതയിലേക്ക് എത്തിച്ചേരുന്നത്. വിശുദ്ധരൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്. ഈ ഭൂമിയിലായിരിക്കുന്ന സമരസഭയിലെ അംഗങ്ങളായ നാം വിജയസഭയിലെത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അസീസിലെ ഫ്രാൻസിസ് പ്രാർത്ഥിച്ച പ്രാർത്ഥന, മരിക്കുമ്പോഴാണ് ഞങ്ങൾ നിത്യജീവിതത്തിൽ ജനിക്കുന്നത്. നമുക്ക് എല്ലാ വേദനകളും നൊമ്പരങ്ങളും മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ നമ്മൾ നിരാശപ്പെടുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരുടെ മരണം കണ്ടുകൊണ്ട് ഉറ്റവരുടെ മരണത്തെയോർത്ത് നിരാശപ്പെട്ട് തളർന്നിരിക്കുന്നവരുണ്ടെങ്കിൽ, ഈ ആരാധനയിലെ ഈശോയിലേക്ക് നോക്കുക, ഈശോയെ നോക്കി പ്രാർത്ഥിക്കുക. ആ മുറിവുകളെ, ആ വേദനകളെ ദൈവം പ്രത്യാശയാക്കി മാറ്റുവാൻ, കൃപയാക്കി മാറ്റുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 5:5, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെടുന്ന നിത്യതയിലുള്ള ഈ പ്രത്യാശയിലേക്ക് നമുക്ക് നടന്നു നീങ്ങാം. ഒപ്പം ഒരു സംഭവം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാനായിട്ട് തുടങ്ങാം. ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ സേനാനായകനായിരുന്ന കപ്പദോക്കിയയിലെ വിശുദ്ധ ജോർജ് ക്രിസ്തു വിശ്വാസിയാണെന്ന് ചക്രവർത്തി അറിയുമ്പോൾ ജോർജിനെ കൊല്ലുവാനായി വിഷം കൊടുക്കുന്നതിന് വേണ്ടി അത്തനേഷ്യസ് എന്ന മാന്ത്രികനെ ഏർപ്പെടുത്തി. പക്ഷേ ഈ ഉദ്യമം പരാജയപ്പെട്ടു പോയി. ജോർജിനെ അവർക്ക് കൊല്ലാൻ സാധിച്ചില്ല. രാജാവ് ഉത്കണ്ഠപ്പെട്ടുകൊണ്ട് അസ്വസ്ഥപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ജോർജ് ഈ ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ മുന്നിൽ വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ദൈവം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ മാത്രമല്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനുമാണ്. വിശുദ്ധൻ ചക്രവർത്തിയോടുകൂടി സെമിത്തേരിയിലേക്ക് നടന്നു. കല്ലറയിൽ എത്തിച്ചുകഴിഞ്ഞപ്പോൾ കല്ലറയിൽ മരിച്ച ഒരാളെ, കല്ലറയിൽ അടക്കം ചെയ്ത ഒരാളെ ഈ ജോർജ് വിളിച്ച് ഉയർപ്പിച്ചു. മരിച്ചവൻ ശവക്കച്ചയോടെ കല്ലറയുടെ പുറത്തേക്ക് വന്നു. അതെ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം മരണത്തെ ഉദ്ധാനം ചെയ്തവനാണ്, മരണത്തെ അതിജീവിച്ചവനാണ്. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ, ഞങ്ങളുടെ ദുഃഖങ്ങളെയും വേദനകളെയും ഉറ്റവരുടെ മരണത്തെയും ഓർത്തുള്ള നൊമ്പരങ്ങളെയും നിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. ലാസറിനെ ഉയർപ്പിച്ചവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഉദ്ധാനം ചെയ്തവനെ
എൻ്റെ മകളെ, മരണത്തിൻ്റെ പിടിയിൽ നിന്ന് കരം പിടിച്ച ബാലികയെ എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞ ഈശോ, തലീത കുമി എന്ന് പറഞ്ഞുകൊണ്ട് മരണത്തിൽ നിന്ന് അവളെ ജീവനിലേക്ക് കൈപിടിച്ചുയർത്തിയ ഈശോ ഈ ദിവ്യകാരുണ്യത്തിലുണ്ട്. ഏതെങ്കിലുമൊക്കെ മക്കള് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് അകാലത്തിൽ ഈ ഭൂമി വിട്ട് കടന്നു പോയിട്ടുണ്ടെങ്കിൽ, അതിനെ ഓർത്ത് നൊമ്പരപ്പെടുന്നവരുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം. അവർ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ഈ ഭൂമിയിൽ നിന്ന് കർത്താവിനോടൊപ്പം, വിശുദ്ധരോടൊപ്പം അവർ ജീവിക്കുന്നുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആ നൊമ്പരങ്ങളെ, വേദനകളെ ഈശോയുടെ മുമ്പിൽ സമർപ്പിച്ച് ഈ പ്രത്യാശയിൽ വളരുവാൻ നമ്മെ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. സുവിശേഷത്തില് നായീമിലെ വിധവയുടെ ഏക മകനെ നമ്മൾ കാണുന്നുണ്ട്. അവരുടെ ഏക ആശ്രയം ആ മകനായിരുന്നു. ഭർത്താവ് നഷ്ടപ്പെട്ട ഈ അമ്മയ്ക്ക് എല്ലാം തുണയായിരുന്നത് ഈ മകനായിരുന്നു. ആ മകൻ്റെ വേദന, ആ മകൻ്റെ വേർപാട് ഈ അമ്മയുടെ ഹൃദയവും ജീവിതവും ഉലച്ചു കളഞ്ഞു. ശവമഞ്ചത്തിൽ വച്ച് ഇവൻ ഈ യുവാവിൻ്റെ ശരീരം സെമിത്തേരിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, പ്രിയമുള്ളവരെ, ഈശോ കടന്നു വരികയാണ്. ഈ അമ്മയുടെ കണ്ണുനീര് കണ്ട് ഈശോ ആ ശവമഞ്ചത്തിൽ തൊട്ടു. ഈശോ പറഞ്ഞു, യുവാവേ എഴുന്നേൽക്കൂ. അവൻ ഉണർന്നു. വിധവയായ ഈ അമ്മയ്ക്ക് ഈ മകനെ തിരിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിലെ അത്താണികളായിരുന്നവർ, കുടുംബത്തിലെ ആശ്വാസവും സഹായവുമായിരുന്നവർ പെട്ടെന്ന് നമ്മളെ വിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ നമ്മളൊക്കെ ഹൃദയവും ജീവിതവും കലങ്ങിയ അവസ്ഥയിൽ വീണുപോയിട്ടുണ്ടാകാം. അതിൻ്റെ ഭാരവും വേദനയും ഇപ്പോഴും അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ, പ്രത്യാശയില്ലാതെ നിരാശയുടെ കണ്ണുനീര് വരുന്നുണ്ടെങ്കിൽ, ഈ നിമിഷം അവരെയെല്ലാം ദിവ്യകാരുണ്യ ഈശോയിലേക്ക് സമർപ്പിച്ച് ഉദ്ധാനം ചെയ്ത ഈശോയെ ആരാധിക്കുക. അവരോടൊപ്പം നമ്മൾ വിശ്വസിക്കുന്ന ഈശോ കൂടെയുണ്ട്. ഈശോയുടെ കൂടെ അവരെ കണ്ടുകൊണ്ട്, ഈശോയോട് കൂടെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് കടന്നുപോയവരെ കണ്ടുകൊണ്ട്, മരണത്തിലൂടെ ഈ ഭൂമിയിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് എത്തിച്ചേർന്നവരെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കണ്ടുകൊണ്ട് നമുക്ക് ഈശോയെ ആരാധിക്കാം. അവരോടൊപ്പം ചേർന്ന് നമുക്ക് ഈശോയെ ആരാധിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12:12 ഇപ്രകാരമാണ്: പ്രത്യാശയിൽ സന്തോഷിക്കുവിൻ, ക്ലേശങ്ങളിൽ സഹനശീലരായിരിക്കുവിൻ, പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായിരിക്കുവിൻ. അതേ പ്രിയമുള്ളവരെ, നിത്യതയിലുള്ള പ്രത്യാശയാണ് ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തറ. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്, ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാണ്, ഞങ്ങളുടെ പ്രസംഗവും വ്യർത്ഥമായിത്തീരും. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു. ഉദ്യതനായ ഈശോയെ മുഖാമുഖം കാണുവാൻ തക്ക വിധം പ്രത്യാശയിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ഒരു അനുഭവം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ഒരു സഹോദരി ധ്യാന ശുശ്രൂഷകളിലൊക്കെ അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്തിരുന്ന സിസ്റ്റർ ജോസ്ന, ശാലോമിൻ്റെ ശുശ്രൂഷകളിലൊക്കെ പങ്കിട്ടു ചേർന്നിട്ടുള്ള ഒരു സിസ്റ്ററാണ്. സിസ്റ്ററിന് പെട്ടെന്ന് ക്യാൻസർ ബാധിച്ചു. മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് ആ സഹനത്തിലൂടെ സിസ്റ്റർ കടന്നു പോകുമ്പോൾ, ഞാൻ ഫോൺ വിളിക്കുമ്പോഴൊക്കെ സിസ്റ്റർ എന്നോട് പറയുന്നത്, അച്ഛാ, ഉള്ളിൽ
ഈശോ കൂടെയുണ്ട്, ഈ സഹനങ്ങൾ എന്നെ നിരാശപ്പെടുത്തുന്നില്ല, മരണത്തിലൂടെ ഉദ്ധിതനായ ഈശോയെ കാണാൻ എനിക്ക് സാധിക്കും. അതെ പ്രിയമുള്ളവരെ, ഈ സിസ്റ്ററിനെ പ്രത്യാശയുള്ളതാക്കി മാറ്റിയത്, മരണത്തെ ഭയം കൂടാതെ ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചത് ഈശോയിലുള്ള ഉറച്ച വിശ്വാസവും നിത്യജീവനിലുള്ള പ്രതീക്ഷയുമാണ്. വീണ്ടും 2016 ജൂൺ മാസം 22-ാം തീയതി അർജന്റീനയിൽ സിസ്റ്റർ സിസിലിയ എന്ന 43 വയസ്സുള്ള ഒരു കന്യാസ്ത്രീ ക്യാൻസർ ബാധിച്ച് മരണത്തെ പുൽകുന്നതിന് തൊട്ടു മുൻപ് കൂടെയുള്ള സന്യാസിനിമാരെയൊക്കെ വിളിച്ച് കൂട്ടിയിട്ട് സിസ്റ്റർ ഇപ്രകാരം പറഞ്ഞു, എൻ്റെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം, അത് കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ആഘോഷിക്കണം. ആ സഹോദരി പറയുകയാണ്, സിസ്റ്റർ സിസിലിയ പറയുകയാണ്, ഇൻറ്റൻസ് പ്രെയർ ദെൻ ഗ്രാൻഡ് സെലിബ്രേഷൻ. ഫ്യൂണറൽ കഴിയുമ്പോൾ, എൻ്റെ ഫ്യൂണറൽ കഴിയുമ്പോൾ നിങ്ങൾ എൻ്റെ ആ ഫ്യൂണറൽ സമയത്ത് നന്നായിട്ട് തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. എല്ലാ പ്രാർത്ഥനയും കഴിയുമ്പോൾ ഒരു ഗ്രാൻഡ് സെലിബ്രേഷൻ. അതെ വിശുദ്ധര് അങ്ങനെയാണ്, മരണത്തിലൂടെ അവർ വീണ്ടും ജനിക്കുകയാണ്, വിശുദ്ധ കൊച്ചു ത്രേസ്യയായും അതുപോലെ വിശുദ്ധ ഫൗസ്റ്റീനായും അതുപോലെ മറ്റ് വിശുദ്ധരുമൊക്കെ നിത്യതയെ കണ്ടവരാണ്. ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിന് വേണ്ടി ജീവിച്ച വിശുദ്ധർ, നമുക്കും സ്വർഗത്തിന് വേണ്ടി ജീവിക്കാം. ഏതെങ്കിലുമൊക്കെ നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ അവയെല്ലാം ഒരിക്കൽ കൂടെ ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രത്യാശയോടെ, കർത്താവിൽ പ്രത്യാശയോടെ ജീവിക്കുവാൻ കർത്താവെ അഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ദിവ്യകാരുണ്യ ഈശോയെ നോക്കി നമുക്ക് പാടാം, ഉദ്ധാനം ചെയ്തവനെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. അതിനു മുൻപ് പ്രത്യാശയില്ലാത്ത ഒരു ജീവിതമാണ്, നിരാശയുടെ ജീവിതമാണ് പിശാച് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആ തിന്മകളൊക്കെ വിട്ടുപോകുവാനായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ കൃപയൊഴുകിയിറങ്ങുവാൻ, നിരാശയും ഉത്കണ്ഠയും മരണഭയവും വിട്ടുപോകുവാൻ ഞാൻ പ്രാർത്ഥിക്കുവാനായിട്ട് പോകുന്നു. നമുക്ക് ഈ നിമിഷം നിങ്ങൾ ഓരോരുത്തരും മുട്ടിന്മേൽ നിന്നുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നിങ്ങളുടെ എല്ലാ ഭയങ്ങളും സമർപ്പിക്കുക. ഈ ഭൂമിയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ജീവിതമാണെങ്കിൽ അത് പൊളിച്ചു മാറ്റി പ്രത്യാശയോടെ നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാക്കി മാറ്റുവാൻ ഒരഭിഷേകം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മരിച്ചവരെയെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കുക. ആ വേദനകൾ, ആ വേർപാടുകൾ വേദനയായി കിടപ്പുണ്ടെങ്കിൽ അതെല്ലാം ഈ നിമിഷം പ്രത്യാശയായി മാറുവാൻ, ആനന്ദമായി മാറുവാൻ, കൃപയായി മാറുവാൻ പ്രാർത്ഥിക്കട്ടെ. യേശു നാമം വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൻ്റെയും അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലും മുഖ്യദൂതനായ വിശുദ്ധ മിക്കായലിൻ്റെ മധ്യസ്ഥതയിലും നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ യൗസ്യ പിതാവിൻ്റെയും അപ്പോസ്തലന്മാരായ വിശുദ്ധ പത്രോസിൻ്റെയും വിശുദ്ധ പൗലോസിൻ്റെയും വിശുദ്ധ യോഹന്നാൻ്റെയും വിശുദ്ധ യാക്കോബ് സ്ലീഹായുടെയും വിശുദ്ധ തോമാസ് സ്ലീഹായുടെയും വിശുദ്ധ ഗീവർഗീസിൻ്റെയും വിശുദ്ധ അന്തോനീസിൻ്റെയും വിശുദ്ധ പാദ്രപിയയുടെയും വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെയും വിശുദ്ധ ജോൺ മേരി വിയാനിയുടെയും സകല അപ്പോസ്തലന്മാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും ശക്തിയിലും കൃപയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട്, എൻ്റെ പൗരോഹിത്യ ശുശ്രൂഷയുടെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് സർവനാരകശക്തികളോടും അവയുടെ അന്ധകാരങ്ങളോടും അടിമത്തങ്ങളോടും ഞാൻ ആജ്ഞാപിക്കുന്നു, ഈ സമൂഹത്തിൽ നിന്ന്, ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിൽ നിന്നും, അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നും, ഭവനങ്ങളിൽ നിന്നും,
യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ, തിരുകുരിശിൻ്റെ ശക്തിയാൽ, തിരുവചനത്തിൻ്റെ ശക്തിയാൽ, ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാൽ അന്ധകാര ശക്തികളെ നിങ്ങൾ പുറത്തു പോവുക. നിരാശ, ഭയം, കുറ്റബോധം, മരണഭയം യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടുപോകട്ടെ. നിത്യപാതാളത്തിലേക്ക് ആ ദുഷ്ടശക്തികൾ വിട്ടുപോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തിന്മകളെയും, എല്ലാ നിരാശ ഭയങ്ങളെയും, ആകുലതകളെയും ബന്ധിച്ച് ശാസിച്ച് നിത്യ നരഹാഗ്നിയിലേക്ക് തള്ളിക്കളയുന്നു. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തിൽ നിന്ന് ജാതനായ യേശുവിൻ്റെ നാമത്തിലും സകല നാരികശക്തികളോട് ഞങ്ങൾ ശപഥം ചെയ്ത് ആജ്ഞാപിക്കുന്നു. യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിലേക്ക് പോവുക, ഇനി ഒരിക്കലും ഞങ്ങളെ ശല്യപ്പെടുത്താതെ പുറത്തു പോവുക. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. മരിച്ചവരെയെല്ലാം, നമുക്ക് മുൻപേ ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയ എല്ലാവരെയും ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുക. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. നിത്യപിതാവേ, അവിടുത്തെ പ്രിയപുത്രനും ഞങ്ങളുടെ ഏകകർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ തിരുരക്തം ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളോട് ചേർത്ത് ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്ക് വേണ്ടിയും ലോകം മുഴുവനുമുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും തിരുസഭയിലുള്ള എല്ലാ പാപികൾക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിലും തലമുറകളിലുമുള്ളവർക്ക് വേണ്ടിയും ഞാൻ കാഴ്ചവെക്കുന്നു. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ശരിയും